രാജ്യം മുഴുവൻ ഇന്ന് നെഞ്ചിടിപ്പോടെ തന്നെയാണ് ഒരു വാർത്ത കേട്ടത്. കാര്യം മറ്റൊന്നുമല്ല, കഴിഞ്ഞ കുറേ നാളായി രാജ്യത്തിൻ്റെ അമ്മമാരുടെ, അച്ഛന്മാരുടെ, സഹോദരന്മാരുടെ, സഹോദരിമാരുടെ, എന്തിനധികം കുട്ടികളുടെ വരെ നെഞ്ചിടിപ്പ് കൂട്ടിയ കുറേ കാപാലികന്മാർ അവരെ കൊന്നു തള്ളിയിരിക്കുന്നു. ഇതായിരിക്കണം ഇന്ത്യൻ പോലീസ്, ഇതായിരിക്കണം ഇന്ത്യയുടെ നിലപാട്, ഇതായിരിക്കണം ആർജവും കരുത്തുമെന്ന് രാജ്യം മുഴുവൻ ഒരേ മനസ്സോടെ തന്നെ പ്രതികരിക്കുകയാണ്. വിയോജിപ്പുകൾ ഉണ്ടാകാം, വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാകാം, പക്ഷേ പിച്ചി ചീന്തപ്പെട്ട ആ വനിതാ ഡോക്ടർക്ക്, ആ പെൺകുട്ടിക്ക് ഇവിടെ നീതി കിട്ടി എന്ന് തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ അടക്കം നിലപാടുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ചുള്ള ഒരുപാട് ചർച്ചകൾ ഉണ്ടായേക്കാം, ഇതുമായി ബന്ധപ്പെട്ടുള്ള സംവാദ പരമ്പരകൾ തന്നെ ഉണ്ടായേക്കാം. ശരി തെറ്റുകൾ ആരോപിച്ച് നിരവധി പേർ രംഗത്ത് വന്നേക്കാം, പക്ഷേ ഇവിടെ ഒരൊറ്റ കണ്ണുകൾ, എല്ലാ കണ്ണുകളും ഒരൊറ്റ വ്യക്തിയിലേക്ക് കൂടിയാണ് ഇപ്പോൾ നീണ്ടിരിക്കുന്നത്. മെട്രോപൊളിറ്റൻ പോലീസ് കമ്മീഷണറായ വി സി സജ്ജനാർ IPS ചുമതലയിലിരിക്കുമ്പോൾ ഏറ്റുമുട്ടൽ കൊല നടക്കുന്നത് രണ്ടാം വട്ടം എന്നൊരു വലിയൊരു പ്രത്യേകത കൂടി അദ്ദേഹത്തെ സംബന്ധിച്ചുണ്ട്. വനിതാ ഡോക്ടറെ കൂട്ടബലാത്സംഗത്തിനിരയാക്കി തീ കൊളുത്തി കൊന്ന പ്രതികൾ വെടിയേറ്റു വീണത് വി സി സജ്ജനാറിൻ്റെ അധികാര പരിധിയിൽ എന്നുള്ളതും ഒരു ആകസ്മികതയാകാം. 2008 ഡിസംബറിൽ ആന്ധ്രയിലെ വാറങ്കലിൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളുടെ ശരീരത്തിൽ ആസിഡ് ഒഴിച്ച സംഭവത്തിലെ പ്രതികളെന്ന് കരുതുന്ന 3 യുവാക്കളെ പോലീസ് വെടിവെച്ച് കൊന്നപ്പോൾ വാറങ്കൽ SP ആയിരുന്നു സജ്ജനാർ. ആസിഡ് ശരീരത്തിൽ വീണ ഒരു പെൺകുട്ടിയാണ് അന്ന് മരിച്ചത്. സംഭവവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ ശ്രീനിവാസ, സഞ്ജയ്, ഹരികൃഷ്ണ എന്നീ യുവാക്കൾ പോലീസ് വെടിവയ്പിൽ കൊല്ലപ്പെട്ടത് വലിയ വിവാദമായിരുന്നു. സജ്ജനാർക്കെതിരെ പ്രതിഷേധം ഉയരുകയും ചെയ്തു. പ്രണയം നിരസിച്ചതുകൊണ്ട് ആസിഡ് ഒഴിച്ചത് തങ്ങളാണെന്ന് പ്രതികൾ സമ്മതിച്ചിരുന്നു. പ്രതികൾ സഞ്ചരിച്ചിരുന്ന ബൈക്ക് കസ്റ്റഡിയിലെടുക്കാൻ മൂവന്നൂരിലെത്തിയപ്പോൾ പോലീസ് പാർട്ടിക്ക് നേരെ ഇവർ ആക്രമണം നടത്തിയതിനെ തുടർന്ന് വെടിവെക്കുകയായിരുന്നുവെന്നാണ് സജ്ജനാറിന്റെ വിശദീകരണം. അറസ്റ്റ് ചെയ്ത യുവാക്കൾക്കൊപ്പം ബൈക്ക് കസ്റ്റഡിയിലെടുക്കാൻ പോയപ്പോഴാണ് സംഭവങ്ങളുണ്ടായത്. ഏതായാലും അത് രാജ്യത്തെ പിടിച്ചുകുലുക്കിയ സംഭവം തന്നെയാണ് ഇപ്പോഴതാ വീണ്ടും മറ്റൊരു സംഭവം. സവർണിക എന്ന പെൺകുട്ടിയോട് പ്രധാന പ്രതിയെന്ന് കരുതുന്ന സഞ്ജയ് അന്ന് നടത്തിയ പ്രേമാഭ്യർത്ഥന ആ പെൺകുട്ടി നിരസിച്ചതിനെ തുടർന്ന് കുട്ടിയുടെയും കൂട്ടുകാരുടെയും ശരീരത്തിൽ ആസിഡ് ഒഴിക്കുകയായിരുന്നു അന്ന് വാറങ്കലിൽ. ആ സംഭവത്തിനെ തുടർന്ന് അന്ന് വാറങ്കലിൽ ഹീറോ ആയിരുന്നു സജ്ജനാർ. നൂറുകണക്കിന് വിദ്യാർത്ഥികളാണ് ഇദ്ദേഹത്തെ കാണാനായി ഓഫീസിലെത്തിയത്. വിവിധയിടങ്ങളിൽ സജ്ജനാറിനെ മാലയിട്ട് വരെ വിദ്യാർത്ഥികൾ സ്വീകരിച്ചത് ചരിത്ര സത്യം. ഹൈദരാബാദിൽ 27-കാരിയായ ഡോക്ടർ ക്രൂരമായി കൊല്ലപ്പെട്ടതിനു ശേഷം വാറങ്കലിൽ മോഡൽ നീതി നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിൽ വലിയ പ്രചാരണമാണ് നടന്നത്. ഡോക്ടർ കൃത്യമായി ആസൂത്രണം ചെയ്ത് പ്രതികൾ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കി കൊന്നതാണെന്ന് സജ്ജനാർ പറഞ്ഞിരുന്നു. ഏതായാലും ഇപ്പോഴിതാ കാര്യങ്ങൾക്ക് വീണ്ടും വ്യക്തതയുണ്ടാക്കിയിരിക്കുകയാണ്. കുറ്റവാളികൾക്ക് കൃത്യമായ ശിക്ഷ തന്നെ കിട്ടിയെന്ന് സമൂഹം ആവർത്തിക്കുമ്പോൾ അവിടെ സജ്ജനാറിൻ്റെ അധികാര പരിധിയിൽ തന്നെ വീണ്ടും നീതി നടപ്പാക്കിയിരിക്കുന്നു. ഒരു പെൺകുട്ടിക്ക് നേരെയും ഇത്തരത്തിൽ അതിക്രമം ഉണ്ടാകരുത് എന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഈ സംഭവം. അതായത് ഇത്തരക്കാർക്കുള്ള ശിക്ഷ ഒരുപക്ഷേ സമൂഹം തന്നെ, അതായത് സമൂഹത്തിലെ അധികാരികൾ തന്നെ നൽകുമെന്ന് ഒരിക്കൽ കൂടി രാജ്യം ഉറപ്പാക്കിയിരിക്കുന്നു.